ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ വന്ന പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഐക്കൺ ഏറ്റവും മുകളിൽ കാണും ആ ഒരു ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക എഡിറ്റ് ചാനൽ ആൻഡ് മാനേജ് വീഡിയോ ഇത് കിട്ടാത്തവർ യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഈ ഒരു ഓപ്ഷനോട് കൂടിയിട്ടുള്ള പേജായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുക ഇവിടെ എഡിറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഏറ്റവും മുകളിലായിട്ട് കാണാൻ കഴിയും ഇവിടെ ഒരു റൗണ്ടിൽ ക്യാമറ ചിഹ്നം കാണാൻ കഴിയും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ടേക്ക് എ ഫോട്ടോ നിങ്ങൾക്ക് ഓൾറെഡി ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം അതല്ല ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഓൺ ദ വേ ആ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ നെയിം യൂട്യൂബ് കോർണർ മലയാളം എന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ നേരെ പെൻസിൽ ചിഹ്നമുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ട്രിപ്പ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ചേഞ്ച് ചെയ്യാം രണ്ടാമത്തെ തെറ്റി കഴിഞ്ഞാൽ മൂന്നാമത്തെയും കൂടി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ മൂന്ന് ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ ഓക്കേ ഇപ്പോൾ ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ് പിന്നെ അടുത്ത ഓപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ആണ് അതിൻ്റെ നേരെ ഒരു പെൻസിൽ ചിഹ്നം ഉണ്ട് ഇത് നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ നമുക്ക് എബോട്ട് സെക്ഷനിൽ കാണാൻ കഴിയും എന്തൊക്കെയാണ് നമ്മൾ എബോട്ടിൽ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഓക്കെ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ചെയ്യാം അല്ല നമ്മൾ ഇമെയിൽ ഐ ഡിയൊന്നും കൊടുത്തിട്ടില്ല నమ్మైతే കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ നമുക്ക് കീപ്പ് ആൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ എനേബിൾ ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് കാണേണ്ട ഒരു ആവശ്യം ഇല്ല ഓക്കെ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എത്ര വ്യക്തികളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുക പിന്നെ താഴെ കീപ് ആൾ മൈ സേവ്ഡ് പ്ലേ ലിസ്റ്റ് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ഡിസേബിൾ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രൈവറ്റ് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസൊന്നും മറ്റുള്ള പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊന്നും കാണാൻ കഴിയാതെ പോകും അപ്പോൾ നമ്മൾ ഇത് എന്താ നമ്മുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തിട്ട് തന്നെ ഇരുന്നാൽ മതി ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മളിപ്പോൾ ചാനലിന്റെ നമ്മുടെ ഐക്കണ് മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഫോട്ടോയോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ മാനേജ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ബൈ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കാണാൻ കഴിയുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ മോസ്റ്റ് പോപ്പുലർ വീഡിയോ ഏതാണ് അത് കാണാൻ കഴിയും പിന്നെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള വീഡിയോ അതുപോലെ തന്നെ ഇപ്പം റീസെന്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഏതൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയും ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഏതാണോ അത് നമുക്ക് ഇവിടെ ഷോ ആവുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനും എല്ലാം ഒരു ഷോർട്ട് രീതിയിൽ കൊടുത്തിരിക്കുകയാണ് ഷോർട്ട് കട്ട് രീതി എന്ന് തന്നെ പറയാം അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും പിന്നെ മാനേജ് വീഡിയോയിൽ നമ്മൾ വീഡിയോസിൻ്റെ വ്യൂസും ഏറ്റവും കൂടുതൽ എൻ്റെ ഏത് വീഡിയോ ആണോ മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നോക്കി കാണാൻ പറ്റും അപ്പോൾ ഇത് തന്നെയാണ് പുതിയൊരു അപ്ഡേറ്റായി വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പെട്ടെന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ